yellow than the addition. And then I will have a regarding I want to do the Supreme Court Justice, Kurin Joseph. But I love being kind of an area. Three things in the very murder. In a lavish territory, Sabadri Sabadrigan. Menachery Marshal, Jano, I wanted to add the broad thick and all the Ningal Russia. I was able to get a lot of people. Bombay, which I presented the Pudder, and I'm willing to show the chair in the Lena and the doctor to guide the table. Englishman Bishop I can wonder the plus point I can attack him. A lower Bombay, which I presented I did it. Vigalpedia, okay, put a lamb, William Professor Marana, committee local other. President I won the Edu Cherry by him, and then again, Pomatar was ever. Shadi, I pin at the time, Calcutta on the Pyramid Engineer to the episode I wear a senior in the Kodakan. I am a teacher. I am a teacher. Manager emotion, they can do is good. Again, Sarah thought about it, and they have been active item over taking the week. Nana Calcutta is a man to Matra, Calcutta is a man of the age of the other. Mother Teresa can an idea, Malayali like Manager emotion, Master Algerum, so I didn't commission the engineer. Pite, otherwise, then Matthias Munda and Natural, Ningle was new to Mother Teresa. നിങ്ങളുടെ കോൺഫറൻസ് നടന്നിരുന്ന കൽക്കട്ടയിലെ ആ റോഡിന്റെ അടുത്തായിട്ടാണ് മദർ തെരേസയുടെ ആസ്ഥാനം. ഞങ്ങളെല്ലാം തീരുമാനിച്ച് പോകാനായിട്ട് പോകുന്ന നേരമായപ്പോഴേക്കും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോകാം. ഞങ്ങളുടെ മീറ്റിങ്ങിന്റെ ഉള്ളിൽ നിന്നൊരു ഗ്യാപ്പിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ആരും വരണ്ട, മദർ തെരേസയെ നോബൽ സമ്മാനത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇപ്പൊ തന്നെ. ഉടനെ തന്നെ പത്രക്കാർ വലിയ ക്യാമറയും കൊണ്ട് ഓടി വരികയാണ്. ആ റോഡ് മുഴുവൻ ബ്ലോക്കായി കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ പോയാൽ മദർ തെരേസയെ കാണാൻ പറ്റില്ല. അവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു ഒരാഴ്ച മദര മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയുള്ളൂ, ആരെയും കാണുകയില്ല. ഒരാഴ്ച കഴിക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് അതിനൊരു നിൽക്കാൻ സമയമില്ല. എങ്കിലും ഞങ്ങളവിടെ പോയി. പത്ത് ശിശുഭവൻ, ഗൂഢാഭവൻ, വയസ്സുമാരി, ഇതെല്ലാം മാനേജറി മാഷും ഞാനും എല്ലാം കൂടി അവിടെ പോയി കണ്ടു. അങ്ങനെ കാണാനുള്ളൊരു അവസരം കിട്ടി. പിന്നെ അത് വ്യക്തിപരമായിട്ട് കാണാൻ പറ്റിയത് തൃശ്ശൂരിലെ ആകാശപ്പറവുകളുടെ പരിപാടിക്ക് ഉദ്ഘാടനത്തിന് എന്റെ ദേവം മദർ തെരേസ വന്നപ്പോഴാണ്. 1994 തോന്നുന്നു ഒരു January 18 അവരിവിടെ വന്ന് അവിടെയുള്ള ആകാശപ്പറവൽ എന്ന് കാണാനായിട്ട് എനിക്ക് അവസരം കിട്ടി. എന്തൊക്കെയായാലും അങ്ങനെയുള്ള പല കോൺഫറൻസുകളിൽ, മാത്രമല്ല അമേരിക്കയിൽ പോലും ഒരു ഏഷ്യ ബൈബിൾ ചർച്ച് ഹിസ്റ്ററി അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചിലരുടെ ഭാരവാഹികളൊക്കെ ആയി വന്നു. അങ്ങനെ മാഷും ഞാനും ഒക്കെ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് ന്യൂയോർക്കിൽ പോകാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും ഒത്തൊരുമിച്ച് പ്രവർത്തിയാണ്. വസ്ത്രത്തിൽ അദ്ദേഹത്തിന്റെ സെന്റർമാസ് എൻസൈക്ലോപീഡിയയില് ഒരു ലേഖനം എഴുതാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഞാൻ അധികം എഴുതി തുടങ്ങിയിട്ടുള്ള കാലമല്ലായിരുന്നു അന്ന്. ഞാൻ എന്റെ ഡോക്ടറേറ്റ് തീസിസ് ഞാൻ പ്രിൻസ്റ്റണിൽ ഡോക്ടറേറ്റ് പഠിക്കുമ്പോഴാണ് ബിഷപ്പ് ആകാനുള്ള വിളി വന്നപ്പോൾ ഡോക്ടറിൽ പോയാലും വിരോധമില്ലാതെ കളഞ്ഞു പോവാ അവർ പറഞ്ഞു. ഒരു കൊല്ലേ കുട്ടേ ആയിട്ടുള്ളൂ. ആയിട്ട് ഒരു കൊല്ലം മാസ്റ്റർ ഡിഗ്രി ആയിരുന്നു. രണ്ടാമത്തെ കൊല്ലത്തെ ഡോക്ടറേറ്റ് ഒരു വർഷത്തെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം കൂടി അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. എന്റെ സഭ പറഞ്ഞു എന്നെ ഇറാഖിൽ ആവശ്യമുണ്ട്. അങ്ങനെ ഡോക്ടറേറ്റ് വേണ്ടത് വലിച്ചെത്തി പോകുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്ത് പോയി എത്ര പോയിട്ടുള്ള ആളാണല്ലോ. അതുകൊണ്ട് ബാംഗ്ലൂർ വന്ന് ഞാൻ ഡോക്ടറേറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസം മാഷോട്
വന്നിട്ട് പറഞ്ഞു ഞാൻ സെന്റ് തോമസ് എൻസൈക്ലോപ്പീഡിയ എന്നൊരു പുസ്തകം എഴുതുന്നുണ്ട്, അത് കത്തോലിക്കൽ മറ്റുള്ള സഭകളുടെ കാര്യം എഴുതുന്നില്ല, അവരവരവരുടെ കാര്യങ്ങൾ എഴുതും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയും, എന്റെ സഭയുടെ ചരിത്രം എന്തെന്ന് മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് എനിക്ക് അറിയുമായി. അതുപോലെ ഓരോരുത്തർക്കും ആ ആശയം പലർക്കും രുചിക്കുന്ന ആശയമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാതെ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് വലിയ പിന്തുണ ചിലപ്പോൾ ആ പുസ്തകത്തിന് കിട്ടിയെന്ന് വരില്ല. എങ്കിലും എന്റെ പുസ്തകം എഴുതുന്നതിൽ നിങ്ങളെ പോലുള്ള പല ആളുകൾ അവരവരുടെ സഭയുടെ ചരിത്രത്തെ കുറിച്ച് ആധികാരികമായി നിങ്ങൾ വിശ്വസിക്കുന്നത് പറഞ്ഞു തരികയും അത് നമുക്ക് ആ പുസ്തകത്തിൽ പബ്ലിഷ് ചെയ്യും. പോലീസ് ഗ്രിഗോറിയോസ് എന്ന് പറഞ്ഞ വളരെ ബുദ്ധിമാനായിരുന്ന ഒരു ബിഷപ്പായിരുന്നു, ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പ് ഉണ്ടായിരുന്നു, എത്തിയോപ്യയിലൊക്കെ പ്രശസ്തനായിരുന്ന ആൾ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ചരിത്രം ഞാൻ എഴുതാം, നീ എഴുതുന്നു, എന്റെ ചരിത്രം ഞാൻ എഴുതുന്നു. അതാണ് എൻസൈക്ലോപീഡിയയുടെ വലിയൊരു പ്രത്യേകതയാണ്. അതിന്റെ ഉദാഹരണത്തിന് അതിനാൾ പറഞ്ഞ തിരുമേനി മാത്രമല്ല, അതുപോലെ തന്നെ കാത്തോലിക്ക ഭാവിയും എല്ലാവരും വന്നു. കാരണം എല്ലാ സഭകൾക്കും അവരുടേതായ വ്യൂ പോയിന്റ് അതിൽ കൂടെ വരാനായിട്ട് സാധിച്ചു. നല്ലൊരു സ്റ്റാൻഡേർഡ് ബുക്ക് കൂടെയാണ് സെയിന്റ് തോമസ് എൻസൈക്ലോപീഡിയ. സായിപ്പന്മാർ പലപ്പോഴും എന്നെ കാണാൻ വരുമ്പോഴും ചോദിക്കാൻ പുസ്തകം കിട്ടാൻ വഴിയുണ്ടോ, മീനാക്ഷേരി എന്ന് പറഞ്ഞ ഭാഷ കാണാൻ പറ്റുമോ എന്ന്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ആ സുഹൃത്ത് ബന്ധങ്ങൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ചരിത്രത്തിലുള്ള ഗവേഷണത്തിലെ കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. പക്ഷെ ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ചൈനയിൽ ഒരു കോൺഫറൻസിന് ഒരു പ്രബന്ധം എഴുതാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. പ്രൊഫസേഴ്സ് മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രമേ ഇത് ബിഷപ്പ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട ഒരു ജാതിയായി പെട്ടിട്ടുള്ളൂ. അപ്പൊ അവർക്ക് തോന്നി ഇവര് വിസ കൊടുക്കണ്ട, എനിക്ക് കിട്ടിയില്ല അവസാനം. ഞാൻ ഗവേഷണം നടത്തി പേപ്പർ എഴുതി. അപ്പോൾ ഞാൻ